കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ എസ് ടി ജല്ലറിയുടമ സുനിൽകുമാറിനെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാറുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് സുനിൽകുമാർ പറഞ്ഞു മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് സതീഷ് കുമാർ ഒരു കോടി രൂപ തന്നിരുന്നു വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്ന് ഇ ഡി അറിയിച്ചിട്ടുണ്ടെന്നും സുനിൽകുമാർ അതിനിടെ ഒന്നാം പ്രതി സതീഷ് കുമാറിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് ഇഡിക്ക് പരാതി വായ്പ ടേക്ക് ഓവർ ചെയ്തെന്നാരോപിച്ച് തൃശൂർ സ്വദേശി സിന്ധുവാണ് പരാതി നൽകിയത് അടുത്ത ദിവസം വരാൻ ഉണ്ടോന്നറോ ഇല്ല ഒന്നുമില്ല ഞാൻ പറയാം സുഹൃത്ത് ബന്ധം അതെ 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 ഇല്ല കുറച്ച് പൈസ മകളുടെ കല്യാണത്തിന് അഡ്വാൻസ് തന്നിട്ടുണ്ട് മകളുടെ കല്യാണത്തിന് അഡ്വാൻസ് ആയിട്ട് തന്നു നിങ്ങൾക്ക് എസ് എസ് ശരൺ ഉണ്ട് വിവരങ്ങളുമായി ശരൺ ഈ എസ് ടി ജ്വല്ലറി ഉടമ സുനിൽകുമാറിനെ ഇതിനു മുൻപും രണ്ട് തവണ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിനൊന്നും ഹാജരായിരുന്നില്ല ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്ന് പറയപ്പെടുന്നു അപ്പം എന്താണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും ഇടയ്ക്ക് മനസ്സിലായ കാര്യങ്ങൾ പാർശ കേസിലെ ഒന്നാം പ്രതിയായ സതീഷ് കുമാറിൻ്റെ ബിസിനസ് പങ്കാളിയാണ് ഈ തൃശൂരിലെ എസ് ടി ജ്വല്ലറിയുടെ ഉടമ സുനിൽകുമാർ എന്നുള്ളതാണ് ഇ ഡി വ്യക്തമാക്കിയിരുന്നത് ഇതിന് പിന്നാലെയാണ് സുനിൽകുമാറിന് നേരത്തെ രണ്ട് പ്രാവശ്യം നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരാകാതിരുന്നത് ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടി കൊച്ചി ഓഫീസിൽ ഹാജരായിരുന്നത് ഇതിന് പിന്നാലെ ഈ സുനിൽകുമാർ ഇ ഡിക്ക് നൽകിയ മൊഴിയെന്ന് പറയുന്നത് സതീഷ് കുമാർ കേസിലെ ഒന്നാം പ്രതിയായ സതീഷ് കുമാർ തനിക്ക് ഒരു കോടി രൂപ നൽകിയിരുന്നു എന്നുള്ളതാണ് സതീഷ് കുമാറിൻ്റെ മകളുടെ കല്യാൺ ായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഒരു കോടി രൂപ തനിക്ക് നൽകിയെന്നുള്ള വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ് ഇ ഡിക്ക് സുനിൽകുമാർ നൽകിയിരിക്കുന്നത് ഏതായാലും ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനകളിലേക്ക് കടക്കാനും ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഏത് നിലയിൽ വന്ന പണമാണ് ഇതെന്നുള്ള കണ്ടെത്താനുള്ള പരിശോധനകളാണ് ഇ ഡിയുടെ ഭാഗത്ത് തുടരുന്നത് നേരത്തെ നമുക്കറിയാം ഈ കേസിലെ ഒന്നാം പ്രതിയായ സതീഷ് കുമാർ വായ്പാ തട്ടിപ്പിലൂടെ പണം നേടിയെടുത്തിരുന്നു ലക്ഷങ്ങൾ അതായത് ക്ഷമിക്കണം പതിനാല് കോടിയിലധികം രൂപ സ്വന്തമാക്കിയിരുന്നു എന്നുള്ളതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അങ്ങനെ വായ്പാ തട്ടിപ്പിലൂടെ നേടിയ പണമാണോ ഈ ഒരു കോടിയെന്ന് കണ്ടെത്താനുള്ള പരിശോധനകളിലേക്ക് കൂടിയാണ് ഇ ഡി കടന്നിരിക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് സുനിൽകുമാറിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരാതി കൂടി ഇന്ന് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ സാമ്പത്തിക തട്ടിപ്പിനിരയായ തൃശൂർ സ്വദേശിയായ സിന്ധു ആണ് ഇന്ന് കൊച്ചി ഓഫീസിലെത്തി ഇ ഡിക്ക് പരാതി നൽകിയിരിക്കുന്നത് അവർ പ്രധാനമായും പറയുന്നത് ഒന്നാം പ്രതിയായ സതീഷ് കുമാറിനെതിരെയുള്ള ആരോപണമാണ് അതായത് അവർക്ക് ഈ തൃശൂരിലെ ജി ജില്ലാ ബാങ്ക് നേരത്തെ ജില്ലാ ബാങ്കായിരുന്നു ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ശാഖയായിട്ടുള്ള ബാങ്കിൽ ശാഖയിൽ പതിനെട്ട് ലക്ഷം രൂപ വായ്പയുണ്ടായിരുന്നു ആ വായ്പ തിരിച്ചടവ് മുടങ്ങിയോട് കൂടി തന്നെ ഈ വായ്പ ടേക്ക് ഓവറിനായിട്ടാണ് താൻ കേസിലെ ഒന്നാം പ്രതിയായ സതീഷ് കുമാറിനെ സമീപിക്കുന്നത് തുടർന്ന് സതീഷ് കുമാർ ഈ വായ്പ ടേക്ക് ഓവർ ചെയ്യുന്നു ആ വായ്പ ടേക്ക് ഓവർ ചെയ്തതിന് പിന്നാലെ ആ പതിനെട്ട് ലക്ഷത്തിൻ്റെ വായ്പാ തുകയിൽ നിന്ന് പതിന പതിനഞ്ച് ലക്ഷം രൂപ ഈ സതീഷ് കുമാർ തട്ടിയെടുത്തിട്ടുണ്ടോ എന്നുള്ള ആരോപണമാണ് സിന്ധുവിൻ്റെ ഭാഗം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് സതീഷ് കുമാർ നടത്തിയോടുകൂടി തന്നെ താൻ എഴുപത്തിമൂന്ന് ലക്ഷത്തിന്റെ ബാധ്യതയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയുണ്ടായെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ അന്വേഷണവും ഇടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ചില ആളുകളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ഇ ഡി ഓഫീസിൽ പുരോഗമിക്കുന്നു അതിൽ ഒന്ന് പെരിങ്കണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറിയായ സെക്രട്ടറിയുടെ ചോദ്യം ചെയ്യലാണ് ഇതോടൊപ്പം തന്നെ വ്യവസായിയായ ജയരാജിന്റെ ചോദ്യം ചെയ്യലും കൊച്ചി ഓഫീസിൽ പുരോഗമിക്കുകയാണ്